എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ അഥവാ പരപ്പളവ് ആണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഏരിയ അഥവാ പരപ്പളവ് ഏരിയ മെഷേഴ്സ് ദി സ്പേസ് ഇൻസൈഡ് എ ഷേപ്പ് ഒരു രൂപത്തിനകത്തുള്ള സ്ഥലത്തിൻ്റെ അളവ് ആണ് ഏരിയ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ള ഈ സ്ഥലത്തിൻ്റെ അളവ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ അളവ് ഇനി ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിനകത്തുള്ള ഈ സ്ഥലത്തിൻ്റെ അളവ് ഈ സർക്കിളിൻ്റെ ഈ വൃത്തത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വൃത്തത്തിനകത്തുള്ള സ്ഥലത്തിൻ്റെ അളവ് അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ലെങ്തിനാണ് നമ്മൾ എല്ല് ഉപയോഗിക്കുന്നത് ബ്രെഡ്ത്തിന് ബി അല്ലെങ്കിൽ നീളം ഗുണം വീതി എന്നും പറയും നീളം ഗുണം വീതിയാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം നമുക്ക് ഒരു ചതുരം വരയ്ക്കണം ആ ചതുരത്തിൻ്റെ പരപ്പളവ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം വരയ്ക്കേണ്ട ചതുരത്തിൻ്റെ നീളവും വീതിയും എങ്ങനെയായിരിക്കും ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ചതുരം വരയ്ക്കാൻ പറ്റത്തുള്ളൂ പരപ്പളവ് 12 ആണ് അതായത് നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ എത്ര നമുക്ക് കിട്ടണം 12 കിട്ടണം ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടും 4 × 3 12 ആണ് 6 × 2 12 ആണ് 1 × 12 12 ആണ് അപ്പം നമുക്ക് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു റെക്റ്റാങ്കിൾ ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം ലെങ്ത് 4 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററുമായിട്ട് വരയ്ക്കാം ലെങ്ത് 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററുമായിട്ട് വരയ്ക്കാം പിന്നെ ലെങ്ത് 12 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്ററുമായിട്ടും റെക്റ്റാങ്കിൾ വരയ്ക്കാം ഏറ്റവും നീളമുള്ള വശമാണ് ലെങ്ത് നീളം കുറഞ്ഞതാണ് ബ്രെഡ്ത്ത് അഥവാ വീതി അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന 3 റെക്റ്റാങ്കിൾസിനും ഒരേ പരപ്പളവ് അഥവാ ഏരിയയാണുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരേ പരപ്പളവുള്ള ത്രികോണങ്ങളുടെ പ്രത്യേകത ആണ് ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് ബി എച്ച് ബി എന്ന് പറഞ്ഞാൽ ബേസ് എച്ച് എന്ന് പറഞ്ഞാലോ ബേസിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് എതിർ മൂലയിൽ നിന്ന് ബേസിലേക്ക് വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് ട്രയാങ്കിളിന് ഞാൻ എ ബി സി എന്ന് പേര് കൊടുത്തു അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു ബി സി ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും ഹാഫ് ഇൻറ്റു ബി ബേസ് ഏതാണ് ബിക്ക് പകരം ബി സി ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബി സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ എയിൽ നിന്ന് ബി സിയിലേക്ക് വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് ഡി ആണെങ്കിൽ എച്ചിന് പകരം എന്ത് വരും ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി ബി സി തന്നെ ബേസ് എടുക്കണമെന്ന് നിർബന്ധമില്ല ഇനി എ സി ആണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നതെങ്കിലോ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് വരും എ സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇത് ഇ ആണെങ്കിൽ ഇവിടെ ഏരിയ എന്ത് വരും ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബിഇ ഇനി നമ്മൾ എ ബി ആണ് ബേസായിട്ട് എടുക്കുന്നതെങ്കിൽ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് വരും സിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ അപ്പോൾ എന്ത് വരും ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഇത് എഫ് എന്നെടുക്കാം സി എഫ് അപ്പോൾ ഈ 3 രീതിയിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാലും നമുക്ക് ഒരേ ആൻസറേ കിട്ടത്തുള്ളൂ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ചതുരം എത്ര രീതിയിൽ വരയ്ക്കാമെന്ന് നമ്മൾ കണ്ടു ഇനി അടുത്തതായിട്ട് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ത്രികോണം ഏതൊക്കെ രീതിയിൽ വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്
ഒരു ത്രികോണം അതിന്റെ ഒരു വശം 4 സെന്റിമീറ്റർ ആ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6 ആണ് അപ്പോൾ ഇതിന്റെ പരപ്പളവ് എന്തായിരിക്കും 1/2 ഇൻടു 4 ഇൻടു 6 രണ്ടും നാലും നമുക്ക് രണ്ട് വെച്ച് വെട്ടാവല്ലോ 22 4 2 ഇൻടു 6 12 അപ്പോൾ 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ഇനി ഒരു വശം 6 സെന്റിമീറ്ററും അതായത് ബേസ് 6 സെന്റിമീറ്ററും ഹൈറ്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 ഉം ആണെങ്കിലും ഏരിയ എന്ത് തന്നെ വരും 12 തന്നെ വരികയല്ലേ ഇവിടെ 6 നെ 2 നെ 2 വെച്ച് നമുക്ക് ചെറുതാക്കാം 6 നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 3 4 12 12 സെന്റിമീറ്റർ സ്ക്വയർ അതായത് 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ത്രികോണം നമുക്ക് പല രീതിയിൽ വരയ്ക്കാം ഒരു വശം 4 ആയിട്ടും ഹൈറ്റ് 6 ആയിട്ടും വരയ്ക്കാം ആ ഒരു വശം 6 ആയിട്ടും ഹൈറ്റ് 4 ആയിട്ടും വരയ്ക്കാം ഇനി 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു ത്രികോണമാണ് വരയ്ക്കേണ്ടത് അതിൻ്റെ ഒരു വശം 8 സെന്റിമീറ്റർ ആയിരിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും നമുക്ക് പരപ്പളവ് എത്ര സെന്റിമീറ്റർ ആണ് വേണ്ടത് 12 സെന്റിമീറ്റർ ആണ് അതായത് 1/2 ഇൻടു ആ ബേസ് 8 ആയിട്ട് എടുക്കുന്നു അപ്പോൾ ഹൈറ്റ് ഇങ്ങനെ ഗുണിച്ചാൽ ബേസ് ആ ബേസിൻ്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം അല്ലേ അപ്പോൾ 8 2 കൊണ്ട് ഹരിച്ചാൽ 4 അല്ലേ 4 ഗുണ എച്ച് സമം എത്ര വേണം 12 അപ്പോൾ എച്ച് സമം എന്ത് വരും 4 ഗുണം എച്ച് സമമാണ് 12 അപ്പോൾ എച്ച് സമം ഗുണിക്കണം 4 സമത്തിനിപ്പുറം വരുമ്പോൾ ഹരിക്കണം 4 ആവും 12/4 3 അപ്പോൾ നമുക്ക് ഒരു വശം 8 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന ത്രികോണത്തിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം 3 സെൻറ്റിമീറ്റർ അപ്പോൾ ഞാനൊരു ത്രികോണം വരച്ചു ഇതിൻ്റെ താഴത്തെ വശം 8 സെൻറ്റിമീറ്ററും ഈ ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ത് വരും ആ 12 വരുമല്ലോ 1/2 ഇൻറ്റു 8 ഇൻറ്റു 3 എട്ടിന് 2 വെച്ച് നമുക്ക് ഹരിക്കാം 4 3 12 ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഒരു വശം 8 സെൻറ്റിമീറ്ററും പരപ്പളവ് 12 ഉള്ള ത്രികോണം വരയ്ക്കാൻ പറ്റത്തുള്ളോ അല്ല നിങ്ങൾ നോക്കിക്കോളെ ഞാൻ ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുക്കുന്നു എന്നിട്ട് ഈ വശവും ഈ വശവും കൂടെ യോജിപ്പിക്കുന്നു ഇപ്പോൾ വരച്ച ത്രികോണത്തിൻ്റെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും ആ ഇതിൻ്റെ ബേസ് എത്രയാണ് 8 സെൻറ്റിമീറ്റർ തന്നെ ഹൈറ്റ് എത്രയാണ് 3 സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എത്ര തന്നെയായിരിക്കും 12 ആയിരിക്കും വീണ്ടും ഞാനൊരു ഹൈറ്റ് ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുന്നു ഇപ്പോൾ ഞാനെടുത്ത ഈ ഹൈറ്റും 3 സെൻറ്റിമീറ്റർ ആണ് എന്നിട്ട് ഇത് നേരത്തെ വരച്ച ട്രയാങ്കിളിൻ്റെ ബേസുമായിട്ട് യോജിപ്പിക്കുന്നു ഇപ്പം വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ നോക്കിക്കേ അതിൻ്റെ ഹൈറ്റും 3 ആണ് ബേസും 8 ആണ് അപ്പോൾ ഇതിൻ്റെ പരപ്പളവും ഏരിയ എന്ത് തന്നെയായിരിക്കും 1/2 ഇൻറ്റു 8 ഇൻറ്റു 3 12 സെൻറ്റിമീറ്റർ അല്ലേ ഇപ്പോൾ വരച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ എല്ലാം ഒരു വശം 8 സെൻറ്റിമീറ്റർ ആണ് പിന്നെ അതിൻ്റെ എതിർമൂലയിൽ നിന്ന് ഈ വശത്തേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ 3 സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പരപ്പളവ് എത്രയാണ് 1/2 ഇൻറ്റു 8 ഇൻറ്റു 3 അല്ലേ ആ അപ്പോൾ 8 2 കൊണ്ട് ഹരിച്ചാൽ 4 3 12 ഇതിൻ്റെ എല്ലാം പരപ്പളവ് തുല്യമാണ് ഇനി നമുക്ക് വലത്തോട്ടല്ലേ നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തത് ഇങ്ങോട്ടും 3 സെൻറ്റി ഇവിടുന്ന് ഒരു 3 സെൻറ്റിമീറ്റർ മുകളിലോട്ട് എടുക്കുന്നു 3 സെൻറ്റിമീറ്ററാണ് ഇതും 3 സെൻറ്റിമീറ്ററാണ് ഞാൻ ഈ വെർട്ടെക്സ് തമ്മിൽ യോജിപ്പിക്കുന്നു ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ റോസ് കളറിലുള്ള ട്രയാങ്കിളിൻ്റെയും ഒരു വശം 8 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് 3 സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇതിനെല്ലാം എന്താണ് ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിനെല്ലാം ഒരേ പരപ്പളവാണ് അപ്പോൾ ശ്രദ്ധിച്ചോണേ ഇതിനെല്ലാം ഒരേ പരപ്പളവ് മാത്രമാണോ അല്ല പാദവും ബേസും സെയിം ആണ് ബേസ് എല്ലാത്തിനും 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഹൈറ്റും 3 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം അതായത് ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാ
മൂന്നാം മൂലകൾ മൂന്നാം മൂല എന്ന് വെച്ചാൽ ഇതല്ലേ വരുന്നത് ഈ പാദത്തിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലായിരിക്കും ഞാൻ ഈ ത്രികോണങ്ങളുടെ എല്ലാം ഈ മൂലകൾ യോജിപ്പിക്കുന്നു അപ്പോൾ അത് ഒരേ വരയിലായിരിക്കും അത് ഈ താഴത്തെ വരയ്ക്ക് എന്തായിരിക്കും പാരലൽ അഥവാ സമാന്തരമായിരിക്കും കണ്ടോ മൂന്നാം മൂലകളെ യോജിപ്പിച്ചപ്പോൾ ഒരു പാരലൽ ലൈൻ കിട്ടിയത് കണ്ടോ ഈ സൈഡിന് പാരലൽ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാമത്തെ വെർട്ടെക്സ് ഈ പാദത്തിന് സമാന്തരമായ പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കും അല്ലെങ്കിൽ അത് വേറെ രീതിയിലും പറയാം ഒരേ പാദവും ഈ വരച്ചിരിക്കുന്ന ത്രികോണങ്ങൾക്കെല്ലാം ബേസ് സെയിം അല്ലേ ഒരേ പാദവും ഈ വെർട്ടെക്സ് മൂന്നാമത്തെ വെർട്ടെക്സ് എല്ലാം ഈ പാദത്തിന് പാരലൽ ആയിട്ടുള്ള ലൈനിലുമാണെങ്കിൽ ഇങ്ങനെയുള്ള ത്രികോണങ്ങൾക്കെല്ലാം ഒരേ ഏരിയയാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് ഇവിടെ പാദവും ഉയരവും നാല് ത്രികോണങ്ങളുടെയും തുല്യമാണ് അതുകൊണ്ട് പരപ്പളവും നാല് ത്രികോണങ്ങളുടെയും തുല്യമാണ് ഓരോ ത്രികോണവും നോക്കിക്കേ പാദം ഒഴികെയുള്ള രണ്ട് വശങ്ങൾ ആദ്യത്തെ ത്രികോണത്തിൽ ഈ രണ്ട് വശങ്ങൾ രണ്ടാമത്തെ ത്രികോണത്തിലെ വശങ്ങൾ മൂന്നാമത്തെ ത്രികോണത്തിലെ വശങ്ങളെല്ലാം വ്യത്യസ്തമാണ് പാദം ഒഴികെയുള്ള ബാക്കി രണ്ട് വശങ്ങളും ഈ എല്ലാ ത്രികോണങ്ങളിലും വ്യത്യസ്തമാണ് തുല്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് ആ പാദവും ഉയരവും പാദവും ഉയരവും തുല്യമായതുകൊണ്ട് പരപ്പളവ് അഥവാ ഏരിയ എന്താണ് തുല്യമാണ് അപ്പം നമുക്കത് എന്ത് പറയാം ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ബേസ് ഒക്കെ സെയിം ആണ് ആൻഡ് ഏരിയ ബേസ് മാത്രമാണോ സെയിം ഏരിയയും സെയിം ആണ് ഹാവ് ദർ തേർഡ് വെർട്ടിസസ് ഓൺ എ ലൈൻ പാരലൽ ടു ദി ബേസ് കോൺവേഴ്സ്ലി ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദി ബേസ് ഹാവ് സെയിം ഏരിയ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ് മറിച്ച് ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്